നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫേഴ്സ് 2022 നവംബർ മാസത്തിലെ 5-ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ് നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലേലിസ്റ്റിലുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. വരാൻ പോകുന്ന LDC, LGS പോലെയുള്ള PSCയുടെ പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പുതുതായിട്ടൊരു കറണ്ട് അഫേഴ്സ് കോഴ്സ് June 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. LDC, LGS മാത്രമല്ല PSCയുടെ മറ്റെല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ കോഴ്സ് നമ്മൾ ചെയ്യുന്നത്. പ്രധാനമായിട്ട് 2023-24 വർഷത്തെ കറണ്ട് അഫേഴ്സ് മന്ത്ലി ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടും സെപ്പറേറ്റ് പഠിപ്പിച്ച് റിവിഷൻസും എക്സാംസും അടങ്ങുന്ന ഒരു കോഴ്സാണിത്. ജോലി ചെയ്യുന്നവർക്കും മറ്റ് തിരക്കുള്ളവർക്കും ഏത് സമയത്തും കേട്ട് പഠിക്കാവുന്ന രീതിയിൽ റെക്കോർഡ് ക്ലാസ്സുകളും അതിൻ്റെ ടൈപ്പ് ചെയ്ത PDF നോട്ട്സും എക്സാംസുമാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കുക വഴി കറണ്ട് അഫേഴ്സിൽ ഏതൊരു പരീക്ഷയ്ക്കും ഫുൾ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ലഭിക്കും. കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് 500 രൂപയാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. ഏത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും 2023-24 കറണ്ട് അഫേഴ്സ് പൂർണ്ണമായും പഠിക്കാനുള്ള അവസരമാണ് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുക. നമ്മുടെ വാട്സപ്പ്, ടെലഗ്രാം നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഏത് രാജ്യം സ്വന്തമായി നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയമാണ് ടിയാങ്കോങ് ചൈന? ഏത് രാജ്യം സ്വന്തമായി നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയമാണ് ടിയാങ്കോങ് ചൈന? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമ അഭ്യാസമാണ് വിജിലൻസ് ടോം? ദക്ഷിണ കൊറിയ, അമേരിക്ക. ഇപ്പം 2 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് രാജ്യം സ്വന്തമായി നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയമാണ് ടിയാങ്കോങ് ചൈന? ഏത് രാജ്യം സ്വന്തമായി നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയമാണ് ടിയാങ്കോങ് ചൈന? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമ അഭ്യാസമാണ് വിജിലൻസ് ടോം? ദക്ഷിണ കൊറിയ, അമേരിക്ക. ഇപ്പോൾ ഏത് രാജ്യം സ്വന്തമായി നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയമാണ് ടിയാങ്കോങ് ചൈന? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമ അഭ്യാസമാണ് വിജിലൻസ് ടോം? ദക്ഷിണ കൊറിയ, അമേരിക്ക. യുവൻ എല്ലാ വർഷവും ഏത് ദിവസമാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? November 18. യുവൻ എല്ലാ വർഷവും ഏത് ദിവസമാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? November 18. ഏത് രാജ്യത്തിൻ്റെ ആദ്യ ഉപഗ്രഹമാണ് സിംസാറ്റ് 1? ഏത് രാജ്യത്തിൻ്റെ ആദ്യ ഉപഗ്രഹമാണ് സിംസാറ്റ് 1? സിംബാബ്വെ. ഏത് രാജ്യത്തിൻ്റെ ആദ്യ ഉപഗ്രഹമാണ് സിംസാറ്റ് 1? സിംബാബ്വെ. അപ്പോൾ യുവൻ എല്ലാ വർഷവും ഏത് ദിവസമാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? November 18. ഏത് രാജ്യത്തിൻ്റെ ആദ്യ ഉപഗ്രഹമാണ് സിംസാറ്റ് 1? സിംബാബ്വെ. ലോക ജനസംഖ്യ 800 കോടി തികഞ്ഞതെന്ന് 2022 November 15. ഇമ്പോർട്ടൻ്റ് ആണ്. ലോക ജനസംഖ്യ 800 കോടി തികഞ്ഞതെന്നാണ് 2022 November 15. 2024 പാരീസ് ഒളിമ്പിക്സ്, പാരാഒളിമ്പിക്സ് ഇവയുടെ ഭാഗ്യചിഹ്നം ചുവന്ന ഫ്രീജിയൻ തൊപ്പികൾ. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു 2024 ഒളിമ്പിക്സിന് വേദിയാവുന്നത് പാരീസ് ഫ്രാൻസ് ആണ്, 28 ലോസ് ഏഞ്ചൽസ് അമേരിക്കയാണ്, 32 ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയാണ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സ്, പാരാഒളിമ്പിക്സ് ഇവിടെ ഭാഗ്യചിഹ്നം എന്താണ്? ചുവന്ന ഫ്രീജിയൻ തൊപ്പികളാണ്. അപ്പോൾ ലോക ജനസംഖ്യ 800 കോടി തികഞ്ഞതെന്നാണ് 2022 November 15. 2024 പാരീസ് ഒളിമ്പിക്സ്, പാരാഒളിമ്പിക്സ് ഇവിടെ ഭാഗ്യചിഹ്നം എന്താണ്? ചുവന്ന ഫ്രീജിയൻ തൊപ്പികൾ. അപ്പോൾ ലോക ജനസംഖ്യ 800 കോടി തികഞ്ഞത് 2022 November 15. 2024 പാരീസ് ഒളിമ്പിക്സ്, പാരാഒളിമ്പിക്സ് ഇവിടെ ഭാഗ്യചിഹ്നം ചുവന്ന ഫ്രീജിയൻ തൊപ്പികൾ. ദെൻ 2022 യു എൻ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ഷാമൽ ഷെയ്ഖ്, ഈജിപ്റ്റ്. 2022 യു എൻ കാലാവസ്ഥാ ഉച്ചകോടി എവിടെ നടന്നു? ഈജിപ്തിൽ വെച്ച്. 2023 ഉച്ചകോടിയുടെ വേദി ദുബായ്, UAE. 2023 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ദുബായ്, UAE. അപ്പോൾ 2022 യു എൻ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ഷാമൽ ഷെയ്ഖ്, ഈജിപ്റ്റ്. 2023 വേദി ദുബായ്, UAE. 2022 ഫിഫയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനായത് ജിയാനി ഇൻഫാൻറ്റിനോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ്. ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുമ്പോഴും അദ്ദേഹമായിരുന്നു ഫിഫയുടെ പ്രസിഡന്റ്. 2022 ഫിഫയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനായ വ്യക്തിയാണ് ആര്? ജിയാനി ഇൻഫാൻറ്റിനോ. 2022 ഫിഫയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനായ വ്യക്തി ജിയാനി ഇൻഫാൻറ്റിനോ. ഫിഫ സ്ഥാപിതമായത് 1904 May 21. ആസ്ഥാനം സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. ഇപ്പോൾ 2022 ഫിഫയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനായതാരാണ്? ജിയാനി ഇൻഫാൻറ്റിനോ. ഫിഫ സ്ഥാപിതമായത് 1904 May 21. ആസ്ഥാനം സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. UNO ന്യൂയോർക്ക് ആസ്ഥാനത്തിൽ സ്ഥാപിക്കുന്ന ഗാന്ധി പ്രതിമയുടെ ശില്പി റാം സുധർ. നമുക്കറിയാം
സർദാർ പട്ടേലിന്റെ നർമ്മദാ തീരത്തെ സ്റ്റാച്യൂ ഓഫ് യൂണിറ്റിയുടെ ശില്പിയും റാം വി സുധർ ആയിരുന്നു. അപ്പോൾ യു എൻ ഒയുടെ ന്യൂയോർക്ക് ആസ്ഥാനത്തിൽ സ്ഥാപിക്കുന്ന ഗാന്ധി പ്രതിമയുടെ ശില്പിയാരാണ് റാം സുധർ. WHO മങ്കി പോക്സ് നൽകിയ പുതിയ പേരാണ് എം പോക്സ്. ശ്രദ്ധിച്ചോണം, WHO മങ്കി പോക്സ് നൽകിയ പുതിയ പേരാണെന്ത്? എം പോക്സ്. അപ്പോൾ യു എൻ ഒയുടെ ന്യൂയോർക്ക് ആസ്ഥാനത്തിൽ സ്ഥാപിക്കുന്ന ഗാന്ധി പ്രതിമയുടെ ശില്പിയാരാണ് റാം സുധർ. WHO മങ്കി പോക്സ് നൽകിയ പുതിയ പേരെന്താണ്? എം പോക്സ്. 2022 നവംബറിൽ പൊട്ടിത്തെറിച്ച സജീവ അഗ്നിപർവ്വതം മൗണ ലോവ അഗ്നിപർവ്വത ഹവായിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2022 നവംബറിൽ പൊട്ടിത്തെറിച്ച സജീവ അഗ്നിപർവ്വമാണ് മൗണ ലോവ അഗ്നിപർവ്വതം ഹവായി. 2022 നവംബറിൽ പൊട്ടിത്തെറിച്ച സജീവ അഗ്നിപർവ്വതമാണ് മൗണ ലോവ അഗ്നിപർവ്വതം ഹവായി. ദെൻ ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ബോട്ട് എനർജി ഒബ്സർവർ ഫ്രഞ്ച് നിർമ്മിതമാണ്. ഇത് ഇന്ത്യയിൽ സന്ദർശിച്ച ഏക നഗരം കൊച്ചിയാണ്. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ബോട്ടിന്റെ പേരാണ് എനർജി ഒബ്സർവർ ഫ്രഞ്ച് നിർമ്മിതം. ഇന്ത്യയിൽ സന്ദർശിച്ച ഏക നഗരം ഏതാണ്? കൊച്ചി. അപ്പോൾ 2022 നവംബറിൽ പൊട്ടിത്തെറിച്ച സജീവ അഗ്നിപർവ്വതം മൗണ ലോവ അഗ്നിപർവ്വതം ഹവായി. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ബോട്ട് എനർജി ഒബ്സർവർ ഫ്രഞ്ച് നിർമ്മിതം. ഇന്ത്യയിൽ സന്ദർശിച്ച ഏക നഗരം ഏതാണ്? കൊച്ചി. അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം അതുപോലെ പഠിച്ച പോയിൻറ്സ് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാണ്. എല്ലാവരും ആൻസർ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഏത് രാജ്യം സ്വന്തമായി നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയമാണ് ടിയാങ്കോങ്? ചൈന. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വിജിലൻസ് ഡോം? ദക്ഷിണ കൊറിയ, അമേരിക്ക. യു എൻ എല്ലാ വർഷവും ഏത് ദിവസമാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? നവംബർ 18. ഏത് രാജ്യത്തിൻ്റെ ആദ്യ ഉപഗ്രഹമാണ് സിംസാറ്റ് 1? സിംബാബെ. ലോക ജനസംഖ്യ 800 കോടി തികഞ്ഞതെന്ന് 2022 നവംബർ 15. 2024 പാരീസ് ഒളിമ്പിക്സ് പാരാ ഒളിമ്പിക്സ് ഇവിടെ ഭാഗ്യചിഹ്നം ചുവന്ന ഫ്രീജൻ തൊപ്പികൾ. 2022 യു എൻ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ഈജിപ്റ്റ്. 23 വേദി ദുബായ് UAE. 2022 ഫിഫയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനായത് ജിയാനി ഇൻഫാന്റിനോ. ഫിഫ സ്ഥാപിതമായത് 1904 മെയ് 21. ആസ്ഥാനം എവിടെയാണ്? സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. യു എൻ ഒയുടെ ന്യൂയോർക്ക് ആസ്ഥാനത്തിൽ സ്ഥാപിക്കുന്ന ഗാന്ധി പ്രതിമയുടെ ശില്പി റാം സുധർ. WHO മങ്കി പോക്സ് നൽകിയ പുതിയ പേര് എം പോക്സ്. 2022 നവംബറിൽ പൊട്ടിത്തെറിച്ച സജീവ അഗ്നിപർവ്വതം മൗണ ലോവ അഗ്നിപർവ്വതം ഹവായി. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ബോട്ട് എനർജി ഒബ്സർവർ ഫ്രഞ്ച് നിർമ്മിതം. ഇന്ത്യയിൽ സന്ദർശിച്ച ഏക നഗരം ഏതാണ്? കൊച്ചി. ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.